ബുക്ക് ഓഫ് ജെനിസിസ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാം അബ്രഹാമും സാറയും ആയിട്ടുള്ള അബ്രഹാം എന്ന് പറയുന്നത് സാറയുടെ ഹാഫ് ബ്രദറാണ് അർത്ഥ സഹോദരനാണ് അർത്ഥ സഹോദരനുമായിട്ടുള്ള ബന്ധം ലെവിറ്റിക്കസിനും ഡ്യൂട്രോണോമിയിലും നിങ്ങൾ നോക്കുക അത് ഫോർബിഡൻ ആണ് പക്ഷേ ഇങ്ങനെയുള്ള ബന്ധം ബൈബിളിൽ ഒരുപാട് കഥകളുണ്ട് ആദവും ഈവുമായിട്ടുള്ള കഥ തന്നെ അതാണല്ലോ ആദം ഈവ് രണ്ട് മക്കൾ അതിനകത്തൊന്നും സംശയമില്ല നിങ്ങൾ വേറെ ഒരാളെ കൊണ്ടുവന്നാൽ പോലും ഒന്നുകിൽ അമ്മയുമായി അല്ലെങ്കിൽ സഹോദരിയുമായി ബന്ധം പുലർത്തിയെങ്കിൽ മാത്രമേ തലമുറ ഉണ്ടാക്കാൻ പറ്റൂ കാര്യം അതൊരു ഒരു ഒരു മോശം കഥയാണ് ആ കഥ എഴുതിയ ആൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു നമ്മൾ ഇന്ന് ഒരു കഥ എഴുതുകയാണെങ്കിൽ ഇന്നൊരു ക്രിസ്ത്യാനിയാണ് കഥ എഴുതുന്നെങ്കിൽ ഒരു ജൂതനാണ് കഥ എഴുതുന്നെങ്കിൽ അവരെങ്ങനെ എഴുതും ഒരു പത്ത് പെണ്ണുങ്ങൾ പത്ത് ആണുങ്ങൾ എന്നാൽ പോലും അല്ല ഒരു പത്ത് ആദം അങ്ങനെയൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തെടുത്തേനെ പക്ഷേ ഇത്രയും ചിന്തിച്ചിട്ടില്ല പോട്ടെ ആ സാമുവലിൻ്റെ കഥ നോക്കുക ട്രീറ്റ്സ് എ മാരേജ് ഓഫ് എ റോയൽ പ്രിൻസ് ടു ഹിസ് ഹാഫ് സിസ്റ്റർ ആസ് അൺയൂഷ്വൽ റാദർ ദാൻ വിക്കഡ് സാമുവലിൻ്റെ കഥയിൽ അൺയൂഷ്വൽ അസാധാരണം എന്നാണ് പറയുന്നത് ഇനി ഇതറിയാം ലൂത്ത് നബി എന്ന് മുസ്ലിങ്ങളും ലോട്ട് അല്ലെങ്കിൽ ലൂത്ത് രണ്ട് പെൺകുട്ടികളുടെ കഥ അല്ലേ സൊദാം അല്ലെങ്കിൽ സോഡം ആൻഡ് ഗൊമോറ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ ഹോമോസെക്ഷുവാലിറ്റി അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞ സർവേശ്വരൻ എന്ത് ചെയ്തു ആ രണ്ട് പട്ടണങ്ങളും നശിപ്പിച്ചു കളയാണ് എത്ര വലിയ ടെക്നിക്കാണെന്ന് ആലോചിക്കാൻ അവിടെ ഹോമോസെക്ഷുവാലിറ്റി നടക്കുന്നതനുസരിച്ച് ഇദ്ദേഹം അത് നശിപ്പിച്ചു കളയാണ് ഇപ്പോൾ ഒരു എറണാകുളം പട്ടണത്തിൽ രണ്ട് പേര് ഹോമോസെക്ഷുവാലിറ്റി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം പട്ടണവും ഈ പറയുന്ന മുഴുവൻ സ്ട്രക്ചറും നശിപ്പിക്കുന്ന ഒരു തന്നെ എന്താണ് വിളിക്കേണ്ടത് ഒന്നല്ല പക്ഷേ അയാൾ അങ്ങനെ ചെയ്തു പുള്ളി അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ ഇവർ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് അതായത് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവർ ഡാഷ് പാറയായി മാറി എന്നിട്ട് രണ്ട് പെൺമക്കളുമായിട്ട് ഇയാൾ ഒരു വിജനമായ സ്ഥലത്ത് ഗുഹയാണെന്നും പറയുന്നുണ്ട് അവിടെ ചെല്ലുന്നു അപ്പോൾ പെൺമക്കൾ പറയുന്നു നമുക്ക് ഇനി അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ വേറെ ടെസ്റ്റ് ട്യൂബ് ക്ലോണിംഗ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ പിതാവുമായി ശയിക്കാൻ തീരുമാനിച്ചു ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലെന്നാണ് പറയുന്നത് ഹീ പെർസീവ്ഡ് നോട്ട് ആദ്യ ദിവസം അറിഞ്ഞില്ല രണ്ടാം ദിവസം അറിഞ്ഞില്ല കറക്റ്റായി ഈ ഒരു കഥ അവിടെ വരണമെങ്കിൽ ഈ കഥ അനുവദനീയമായിട്ടുള്ള ഒരു വൈകാരിക സാംസ്കാരിക ജീവിത പരിസരം അതിന് മുന്നേ ഉണ്ടായിരുന്ന ജനതയ്ക്കുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഈ കഥ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ ബൈബിളിൽ വരുന്നത് ബൈബിളൊന്ന് കെട്ടിയിറക്കിയ സാധനമൊന്നുമല്ല അന്നത്തെ മനുഷ്യരെ എഴുതി ചേർത്താണ് ഞാൻ പറഞ്ഞത് എവറി ബുക്ക് ഈസ് റിട്ടൺ പ്രിൻറ്റഡ് ആൻഡ് റെഡ് ബൈ പീപ്പിൾ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെയാണ് ഇതിനകത്ത് ഇത് വന്നിട്ടുള്ളത് അപ്പം പക്ഷേ ഈ കഥ ഇവർ ആ സാഹിത്യത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല ഇൻസെസ്റ്റിന് നഗ്നമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന കഥകൾ സെമറ്റിക് സാഹിത്യത്തിൽ ആവശ്യമുണ്ട് അത് ഖുറാനിലായാലും ബൈബിളിലായാലും ഉണ്ട് ഇപ്പോൾ കണ്ടോ പ്രൊഹിബിറ്റഡ് റിലേഷൻസിൻ്റെ ഒരു കണക്കാണ് ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറേ കല്യാണം കഴിക്കാനേ പറ്റത്തില്ല അന്വേഷിച്ച് പോകേണ്ടി വരും ഓൺസ് മദർ എന്ന് കുറേ ഉണ്ട് ഇത് ചാപ്റ്റർ 18 ചാപ്റ്റർ 19 അതിൽ ഡ്യൂട്രോണമിയിലുണ്ട് ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജൂത നിയമങ്ങളാണ് അത് ക്രിസ്ത്യാനികളും പിന്തുടരുന്നുണ്ട് അതിൻ്റെ തന്നെ പിന്തുടർച്ചയാണ് മുസ്ലിങ്ങളും നടത്തുന്നത് ഈ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറയുമ്പം അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തവരാണ് എന്ന് പറയുന്നത് ഇത് എത്രമാത്രം അപഹാസ്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം മതസാഹിത്യം തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി യഥാർത്ഥത്തിൽ ഇറ്റ്സ് ഇതൊരു അലിഗേഷൻ എഗെയിൻസ്റ്റ് റിലീജിയനാണ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ അതായത് മനുഷ്യൻ ജനിതകമായി ഉപേക്ഷിച്ച സാമൂഹ്യപരമായി ഉപേക്ഷിച്ച ഒരു കാര്യത്തെ എന്തെങ്കിലും രീതിയിൽ ഇന്നും താലോലിക്കാൻ കഴിയണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് മതസാഹിത്യത്തിൽ ഇത്തരം കഥകൾ കുത്തി നിറച്ചിരിക്കുന്നു രണ്ട് മതസാഹിത്യത്തിൽ ഇത്തരം നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു ക്ലെയിം ഈ ഒരു സമ്മാനം ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് ഇവിടുത്തെ മതം മാത്രം ഏറ്റെടുക്കേണ്ട കാര്യമാണ് സ്വതന്ത്ര ഹിന്ദർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്